സീ കാറ്റ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിനു വേണ്ടി തലശ്ശേരി അതിരൂപതയും ശാലോൺ ടെലിവിഷനും ഒരുക്കുന്ന പ്രോഗ്രാമാണ് സീ കാറ്റ് നമ്മുടെ ഈ പ്രോഗ്രാമിൽ ക്ലാസ്സുകൾ നയിക്കുന്നതിനും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുന്നതിനുമായി എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായം എത്തറാനും ശാലോൺ ടി വി പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനുമായ അഭിമന്തിയമാർ ജോസഫ് പാമ്പളാനി പിതാവാണ് പിതാവിന് ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ക്ലാസ്സിൽ പങ്കെടുക്കുവാനും തങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഉന്നയിക്കുവാനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ തോമാപുരം ഫൊറോനയിലെ ആയന്നൂർ സെൻറ് ജോർജ് ഇടവകയിലെ മതാധ്യാപകരും യുവജനങ്ങളുമാണ് അവരോടൊപ്പം അവരുടെ വികാരിയായ ബഹുമാനപ്പെട്ട പീറ്റർ കൊച്ചുവീട്ടിലച്ഛനും എത്തിച്ചേർന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട അച്ഛനും മതാധ്യാപകർക്കും യുവജനങ്ങൾക്കും ഏറ്റവും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ എപ്പിസോഡുകൾക്ക് തുടർച്ചയെന്നോണം പത്ത് പ്രമാണങ്ങളെ കുറിച്ച് തന്നെയാണ് നമുക്ക് ക്ലാസ്സിലേക്കും ചർച്ചയിലേക്കും പ്രവേശിക്കാം പ്രിയമുള്ളവരെ ദൈവപ്രമാണങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ പഠനം തുടരുകയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ദൈവപ്രമാണങ്ങൾ പഠിച്ചു കഴിഞ്ഞിരുന്നു തുടർന്നുള്ള പ്രമാണങ്ങളാണ് ഇന്ന് നമ്മൾ പഠനവിധേയമാക്കുന്നത് ദൈവപ്രമാണങ്ങളെക്കുറിച്ച് തീർച്ചയായും ഏറ്റവും അധികം അറിയാവുന്നത് മതാധ്യാപകർക്കാണ് നിങ്ങൾ ആയിരുന്നൂറ് ഇടവകക്കാർക്ക് ദൈവപ്രമാണങ്ങളെക്കുറിച്ച് നല്ല പരിജ്ഞാനമുണ്ട് അല്ലേ ടീച്ചർമാരും സാറുമാരും എല്ലാം നല്ല യൂണിഫോമിലാണ് വന്നിരിക്കുന്നത് ഈ പരിപാടിക്ക് വേണ്ടി മേടിച്ച യൂണിഫോമാണ് അതോ നേരത്തെ നേരത്തേക്ക് കൊണ്ടുപോയത് നേരത്തെയുള്ളതാണത് ഓക്കേ ഓക്കേ യെസ് വളരെ മനോഹരമായിരിക്കുന്നു ഏതാണെങ്കിലും യൂണിഫോം പോലെ തന്നെ നിങ്ങളുടെ ചിന്തകളും മനോഹരമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ എട്ടാമത്തെ ദൈവപ്രമാണം എന്താണ് കള്ളസാക്ഷ്യം പറയരുത് ആ കള്ളസാക്ഷ്യം പറയരുത് അത് കേട്ടാൽ ഒരു കോടതി ഭാഷയാണതല്ലേ കോടതിയിൽ പോയി കള്ളസാക്ഷ്യം പറയുന്നതിനെ കുറിച്ചാണ് എന്ന് നമുക്ക് പെട്ടെന്ന് തോന്നും പ്രായോഗിക തലത്തിൽ ഒന്നാമത്തെ അർത്ഥവും അതുതന്നെയാണ് കള്ളസാക്ഷ്യം പറയരുത് അതായത് സത്യം മറച്ചു വെച്ചുകൊണ്ട് നുണയായത് സംസാരിക്കുക അതാണ് കള്ളസാക്ഷ്യം എന്ന് പറയുക സത്യം എന്ത് എന്ന് ദൈവത്തിനറിയാം നമുക്കും അറിയാം അത് നമ്മൾ നുണ പറയുമ്പോൾ മുമ്പിൽ നമ്മൾ കള്ളസാക്ഷികളായിത്തീരുകയാണ് അതാണ് ആ പ്രമാണത്തിലൂടെ അർത്ഥം വയ്ക്കുക നമ്മൾ ദൈവത്തെ വഞ്ചിച്ചുകൊണ്ട് സംസാരിക്കരുത് നമ്മുടെ മനസാക്ഷി എന്ന് പറയുന്നത് ആത്യന്തികമായ ദൈവസ്വരം തന്നെയാണ് അല്ലേ ആ അർത്ഥത്തിൽ നുണ പറയുമ്പോൾ നമ്മൾ നമ്മെ തന്നെ വഞ്ചിക്കുന്നു ദൈവത്തെയും വഞ്ചിക്കുന്നു അതാണ് കള്ളസാക്ഷി പറയരുത് എന്ന് ദൈവം കൽപ്പന കൊടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം അതിന് പ്രായോഗികമായി ഒത്തിരിയേറെ അർത്ഥതലങ്ങളുണ്ട് കോടതികളിൽ മറ്റുള്ളവർക്ക് ദോഷം വരുത്തുന്ന രീതിയിൽ നുണ പറയരുത് നമ്മളുടെ കള്ളസാക്ഷ്യങ്ങളിലൂടെ അവരൻ്റെ ജീവിതം അപകടത്തിലാകുന്ന സാഹചര്യങ്ങളുണ്ടാകാം അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണം അതുപോലെ തന്നെ മറ്റുള്ളവരെ അനാവശ്യമായി പുകഴ്ത്തുന്നത് കള്ളസാക്ഷി പറയുന്നതിന് തുല്യമാണ് നാട്ടിലെ അറിയപ്പെടുന്ന കള്ളനാണെന്ന് വിചാരിച്ചു അവനെ സത്യസന്ധതയുടെ മകുടോദാഹരണമായിട്ട് നമ്മൾ അവതരിപ്പിച്ചാൽ എന്താണ് സംഭവിക്കുക എന്താണ് സംഭവിക്കുക അത് കള്ളസാക്ഷ്യമാണ് അല്ലേ ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ മിക്കവാറും സ്വാഗത പ്രസംഗങ്ങളൊക്കെയും തീരും കള്ളസാക്ഷ്യമായി തീരാൻ സാധ്യതയുണ്ട് എങ്കിലും മനുഷ്യരെ കുറിച്ച് നല്ലത് പറയുന്നതെല്ലാം കള്ളസാക്ഷ്യമാകണമെന്നില്ല അനാവശ്യമായി സ്വാർത്ഥ ലക്ഷ്യങ്ങളോടെ നിക്ഷിപ്ത താല്പര്യങ്ങളോടെ ഒരാളെ പുകഴ്ത്തുന്നതും എന്തായിത്തീരും കള്ളസാക്ഷ്യം ആ രീതിയിൽ നമ്മൾ ഈ പ്രമാണത്തെ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഒൻപതാം പ്രമാണം എന്ന് പറയുന്നത് ഏതാണ് ആ അന്യന്റെ ഭാര്യയെ മോഹിക്കരുത് അത് കല്യാണം കഴിച്ചവർക്ക് മാത്രമുള്ള പ്രമാണമാണോ അത് അല്ല കഴിക്കാത്തവരും ഇനി അത് പുരുഷന്മാർക്ക് മാത്രമുള്ളതാണോ അത് സ്ത്രീകൾ അതെങ്ങനെയാ മനസ്സിലാക്കേണ്ടത് ആ അന്യന്റെ ഭർത്താവിനെ മോഹിക്കരുത് എന്നുകൂടി അതിനർത്ഥമുണ്ട് അല്ലേ അതായത് ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ച് ദാമ്പത്യ വിശ്വസ്തതയാണ് അവിടെ ഓർമ്മിപ്പിക്കുന്നത് അന്യൻ്റെ ഭർത്താവിനെ മോഹിക്കരുത് അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത് പിന്നെ ആരെ മാത്രമേ ഇഷ്ടപ്പെടാവുള്ളൂ സ്വന്തം സ്വന്തം ജീവിത പങ്കാളിയെ മാത്രം ഈ രീതിയിൽ ഇഷ്ടപ്പെടാം മറ്റുള്ളവരെ ഇഷ്ടപ്പെടാം പക്ഷേ ഒരു ദാമ്പത്യ ദാമ്പത്യസ്നേഹത്തിൻ്റെ തലത്തിൽ ജീവിത പങ്കാളിയെ മാത്രമേ ഇഷ്ടപ്പെടാൻ പാടുള്ളൂ എന്നാണ് ആ പ്രമാണം നമുക്ക് വ്യക്തമായ സൂചന തരുന്നത് നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ നാം വളരെയേറെ മനസ്സിരുത്തി പഠിക്കേണ്ട പാലിക്കേണ്ട ഒരു പ്രമാണമാണത് ഇന്ന് നാട്ടിൽ കേൾക്കുന്നതും കാണുന്നതുമായ ഒത്തിരിയേറെ കഥകൾ ഇതുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നിങ്ങൾക്കറിയാം ഇല്ലേ ഭർത്താവിന് വിഷം കൊടുത്തു കൊന്ന് ഭാര്യ കാമുകൻ്റെ കൂടെ ഒളിച്ചുപോയി മക്കളെ കൊണ്ടുപോയി തോട്ടിലെറിഞ്ഞ് ഭാര്യ കാമുകൻ്റെ കൂടെ ഒളിച്ചുപോയി ഭാര്യയെ ഇല്ലാതാക്കി ഭർത്താവ് ഇഷ്ടപ്പെട്ട പെണ്ണിനെ സ്വന്തമാക്കി ഇന്നൊക്കെ പത്രങ്ങളിലൂടെ നമ്മൾ നിരവധി ക്രിമിനൽ ചരിത്രങ്ങൾ കേൾക്കാറുണ്ട് അവയൊക്കെയും സത്യമാണോ എന്ന് സംശയം തോന്നത്തക്ക വിധത്തിൽ അത്രമേൽ ഭീകരവും നിന്ദവുമായ കഥകൾ നമ്മൾ കേൾക്കാറുണ്ട് അതുകൊണ്ട് അന്യൻ്റെ ജീവിത പങ്കാളിയെ മോഹിക്കരുത് എന്നുള്ള വലിയ പ്രമാണത്തിൻ്റെ ആഴമേറിയ അർത്ഥങ്ങൾ ഈ കാലഘട്ടത്തിൽ എത്രയോ പ്രസക്തമാണ് എന്ന് നമുക്കറിയാം അതുപോലെ തന്നെയാണ് പത്താം പ്രമാണം ഏതാണ് അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത് നമുക്കറിയാം ഈ കൽപ്പന അയലോകത്തെ പറമ്പിൽ ഒരു തേങ്ങ എടുക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് നമ്മൾ കൊള്ള ലാഭം എടുക്കുന്നത് അഴിമതിയിലൂടെ സമ്പാദിക്കുന്നത് അന്യായമായ മാർഗങ്ങളിലൂടെ സ്വത്ത് സമ്പാദിക്കുന്നതെല്ലാം ഈ പത്താം പ്രമാണത്തിലൂടെ വിലക്കപ്പെട്ടിരിക്കുകയാണ് മനുഷ്യൻ്റെ ദ്രവ്യാഗ്രഹത്തിൻ്റെ എല്ലാ മേഖലകളെയും ദൈവം ഈ പ്രമാണത്തിലൂടെ നിരോധിക്കുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ആർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ഒരു വ്യക്തി തൻ്റെ മനസാക്ഷിക്ക് മുൻപിൽ ദൈവത്തിന് മുൻപിൽ ജീവിത പങ്കാളിക്ക് മുൻപിൽ മറ്റ് വ്യക്തികൾക്ക് മുൻപിൽ പുലർത്തേണ്ട വിശ്വസ്തയാണ് ഈ എട്ട് ഒൻപത് പത്ത് പ്രമാണങ്ങളുടെ ഉള്ളടക്കം എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ചോദ്യോത്തരങ്ങളിലൂടെ കണ്ടെത്താൻ വേണ്ടി സാധിക്കും നിങ്ങളെല്ലാവരും ചോദ്യങ്ങളെല്ലാം തയ്യാറായ വന്നിരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യങ്ങൾ ഈ ക്ലാസ്സിൻ്റെയും നിങ്ങൾ വായിച്ച മതബോധന ഗ്രന്ഥത്തിൻ്റെയും വെളിച്ചത്തിൽ ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് അതിനു ശേഷം നമ്മൾ ചർച്ചകളിലേക്ക് പ്രവേശിക്കുന്ന എട്ട് ഒൻപത് പത്ത് കുറിച്ച് പിതാവ് വളരെ മനോഹരമായി തന്നെ നമുക്ക് പറഞ്ഞു തന്നു നമുക്കിനി ചർച്ചയിലേക്ക് പ്രവേശിക്കാം ചർച്ച ചെയ്ത് നല്ല ചോദ്യങ്ങൾ രൂപീകരിച്ച് നമുക്ക് അവതരിപ്പിക്കാം ചർച്ചയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ാണ് നടക്കുന്ന അവസാനിപ്പിക്കാം നമുക്ക് തയ്യാറാക്കിയ ചോദ്യങ്ങൾ പിതാവിനോട് ചോദിക്കാം ഓക്കെ ആരാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത് ഓക്കെ സാറാണ് സാറിന്റെ ചോദ്യം എന്താണ് പിതാവെ എട്ടാമത്തെ കൽപ്പന പ്രകാരം കള്ള കള്ളസത്യവും കള്ളസാക്ഷ്യവും തമ്മിലുള്ള ബന്ധം ഒന്ന് വിശദീകരിച്ചു തരാം യെസ് അടിസ്ഥാനപരമായി വലിയ വ്യത്യാസം തമ്മിലില്ല കള്ളസത്യം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഒരു കാര്യം നുണ പറഞ്ഞു ആ നുണ പറഞ്ഞത് സത്യമാണെന്ന് തെളിയിക്കാൻ ദൈവത്തെ കൂട്ടുപിടിക്കുക അതാണ് കള്ള സത്യം എന്ന് പറയുക കർത്താവാണ് സത്യം ഞാനിത് കണ്ടതാണ് എന്ന് പറയുമ്പോൾ അത് കള്ള സത്യമാണ് കാരണം എന്താണ് അയാൾ കാണാത്തൊരു കാര്യമാണ് അദ്ദേഹം കണ്ടു എന്ന് പറയുന്നത് താൻ പറയുന്നതിന് തനിക്ക് വിശ്വാസ്യത പോരാ എന്ന് തോന്നിയത് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു ദൈവത്തെയും കൂടെ കൂട്ടുപിടിച്ചു അപ്പോഴതെന്തായി മാറി കള്ള സത്യമായി കള്ളം പറയുന്നതിനേക്കാളും ഗുരുതരമായ തെറ്റാണ് ഏത് കള്ള സത്യം ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ എട്ടാം പ്രമാണം മാത്രമല്ല രണ്ടാം പ്രമാണവും കൂടി ലംഘിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ തിരുനാമം വൃഥ ഉപയോഗിക്കരുത് എന്ന് പറയുന്നു അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നിങ്ങളുടെ വാക്കുകൾ അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ അതിൽ കൂടുതലുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു എന്നാണ് ദുഷ്ടൻ എന്ന് പറയുമ്പോൾ ഈശോ ഉദ്ദേശിക്കുന്ന ആരെയായിരിക്കും ആരെയായിരിക്കും ആ പിശാചിനെ വിളിക്കുന്ന പേരാണ് ദുഷ്ടൻ അല്ലേ നമുക്ക് എല്ലാവർക്കും കുറേശേ ദുഷ്ടത ഉണ്ടെങ്കിലും ഒറിജിനൽ ദുഷ്ടൻ ആരാണ് അല്ലേ അതായത് പിശാചിൻ്റെ സ്വഭാവമാണേത് ഏത് പിശാജ് നുണ പറയുമെന്ന് മാത്രമല്ല അവൻ നൊണ സത്യമാണെന്ന് ബോധ്യപ്പെടുത്താൻ ദൈവത്തിൻ്റെ പേരും പറയും ആദ്യ അവൻ ചെയ്യുന്നതാണ് ഈ പഴം തിന്നാൽ നിങ്ങൾ മരിക്കിയാല നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തെ പോലെ ആകും എന്നാണ് പറഞ്ഞത് അല്ലേ അത് ദൈവം എന്ന ആ ഒരു വലിയ സത്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്വന്തം നൊണയെ ന്യായീകരിക്കാനുള്ള ശ്രമമാണ് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് യോഹൻലാലിൻ്റെ സുവിശേഷം എട്ട് നാൽപ്പത്തി നാലിൽ പറഞ്ഞത് അവൻ ആദ്യം മുതൽ നൊണയനും എല്ലാ നൊണയന്മാരുടെയും നൊണച്ചികളുടെയും പിതാവുമാണ് അല്ലേ അല്ലേ നുണയന്മാർ നുണച്ചികൾക്ക് വേറെ പിതാവ് വരാനില്ല അവരുടെയും പിതാവ് ആരാണ് പിശാജ് തന്നെയാണ് എല്ലാ നൊണ പറയുന്ന സർവ്വ സർവ്വമനുഷ്യരുടെയും പിതാവ് പിശാചാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ കള്ള സത്യം എന്ന് പറയുന്നത് കൂടുതൽ ഗൗരവാവഹമായ തിന്മയാണ് അതിൽ പൈശാചികതയുടെ അംശം കൂടുതലുണ്ട് പരമപരിശുദ്ധനും പരമസത്യവുമായ ദൈവത്തെ നമ്മളുടെ വഞ്ചനയ്ക്കും കള്ളത്തരത്തിനും സാക്ഷിയാക്കി നമ്മൾ അവതരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഗുരുതരമായ തെറ്റാണ് കള്ളസാക്ഷ്യം പറയുക എന്ന് പറഞ്ഞാൽ കള്ളം പറയുക എന്ന് മാത്രം അത് സ്വന്തം ലേബലിൽ കള്ളം പറയുക അല്ലെങ്കിൽ സ്വന്തം പേരിൽ പറയുക ഞാൻ കണ്ടതാ എന്ന് പറഞ്ഞ് നമ്മളൊരു നുണയെ സ്ഥാപിക്കാൻ ശ്രമിക്കുക അവിടെ ദൈവത്തെ കൂട്ടുപിടിക്കുന്നില്ല അല്ലെങ്കിൽ ബൈബിളിനെ കൂട്ടുപിടിക്കുന്നില്ല ചിലരങ്ങനെ പറയും വിശുദ്ധ ഗ്രന്ഥമാണ് സത്യം അല്ലെ എൻ്റെ അപ്പനും അമ്മയാണ് സത്യം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സത്യം ചെയ്യാറുണ്ട് അവിടെ നമ്മളുടെ വിശ്വാസ്യതയ്ക്ക് വേണ്ടി മറ്റൊരാളുടെ സൽപ്പേരിനെ ചിലപ്പോൾ ഏതെങ്കിലും ഉന്നത സ്ഥാനത്തുള്ള വ്യക്തികളാകാം നമ്മുടെ മാതാപിതാക്കളാകാം വിശുദ്ധ ഗ്രന്ഥമാകാം ദൈവം തന്നെയാകാം അങ്ങനെ നമ്മൾ കള്ളത്തരത്തിന്യായീകരണം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതാണ് കള്ള സത്യം എന്ന് പറയും അത് കൂടുതൽ ഗൗരവമുള്ള തെറ്റാണ് തെറ്റാണിത് വ്യക്തമായല്ലോ അല്ലേ അടുത്ത ചോദ്യം എന്താണ് പിതാവേ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നുണ പറയുന്നത് ശരിയാണോ യെസ് ടീച്ചറുടെ ചോദ്യം വളരെ സങ്കീർണമായ ചോദ്യമാണ് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നുണ പറയുക എന്ന് പറയുന്നു എന്ത് നുണയായിരിക്കും പറയാൻ ഉദ്ദേശിക്കുന്നത് ടീച്ചറ് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കതിനെ വിശദീകരിക്കാൻ വേണ്ടി പറ്റും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നുണ പറയാവോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് ചില സന്ദർഭങ്ങളിൽ അത് ന്യായീകരിക്കാൻ പറ്റും ഉദാഹരണമായിട്ട് ഒരാൾ വേറൊരാളെ കൊല്ലാൻ വേണ്ടി ഓടിക്കുകയാണ് അയാൾ ഓടി വന്ന് നമ്മുടെ വീട്ടിൽ കയറി മറ്റേ കൊലയാളി ഇപ്പോൾ അയാളെ കൊല്ലണമെന്ന വാശിയോടെ കോപത്തോടെ പാഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഇന്നൊരാളിതിലെ വന്നോ നമ്മൾ സത്യം പറഞ്ഞാൽ ആ മനുഷ്യൻ്റെ ജീവൻ അപകടത്തിലാകും എന്നറിയാവുന്നതുകൊണ്ട് നമ്മൾ ഞാൻ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഒരുപക്ഷെ ആ വ്യക്തിയുടെ ജീവനെ രക്ഷിച്ചെടുക്കാത്താൽ അതെന്തായിത്തീരും നന്മയായിത്തീരും അവിടെ നന്മ മറ്റൊരാളുടെ നന്മയ്ക്ക് വേണ്ടി നുണ പറയാം എന്നുള്ളത് ഒരു ഒരു അടിസ്ഥാന പ്രമാണമായിട്ട് എടുക്കാൻ പറ്റിയത് ഒരു കാറ്റഗോറിക്കൽ ഇമ്പരേറ്റീവ് എന്നൊക്കെ മോറൽ തിയോളജി പറയും അങ്ങനെ പറയാൻ പറ്റും ഇതൊരു അടിസ്ഥാന തത്വമാണ് മറ്റുള്ളവർക്ക് നന്മ കിട്ടുമെങ്കിൽ എന്തു നോണയാൻ പറയാം അങ്ങനെ നമ്മൾ എടുക്കാൻ പാടില്ല അതാ പ്രത്യേക സാഹചര്യത്തെ സന്ദർഭത്തെ മാത്രം നോക്കിക്കൊണ്ട് വിലയിരുത്തിക്കൊണ്ട് എടുക്കേണ്ട ഒരു തീരുമാനമാണ് ഉണ്ടാകുന്ന നന്മയും ഇവിടെ ഉപയോഗിക്കുന്ന തത്വം ഇത്രയാണ് അതായത് ധാർമ്മിക ദൈവശാസ്ത്രത്തിൽ നമ്മൾ പഠിക്കുന്നൊരു തത്വമാണ് ഈ ദ്വന്ദ്വ ഫല സിദ്ധാന്തം പ്രിൻസിപ്പിൾ ഓഫ് ഡബിൾ ഇഫക്റ്റ് എന്ന് പറയും അതായത് ഇവിടെ ഒരു നുണ പറയുന്നു ആ നുണ പറയുന്നത് എപ്പോഴും നുണ നുണ തന്നെയാണ് തെറ്റാണത് പക്ഷേ അതിലൂടെ ഉണ്ടാകുന്ന ദോഷവും അതേസമയം ആ പറഞ്ഞതിലൂടെ ഉണ്ടാകുന്ന നന്മയും തമ്മിലുള്ള അനുവാദത്തെ വിലയിരുത്തണം ഒരാളോട് ഇപ്പം ഇയാളെ കൊല്ലാൻ വേണ്ടി വികാരഭരിതമായി കോപിച്ച് വരുന്ന ഒരു മനുഷ്യനോട് ഇയാൾ ഇവിടെ ഇല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം കൊലപാതകം നടത്താതെ പോകുന്നു അല്ലേ വാസ്തവത്തിൽ അത് ആത്യന്തികമായി ആ വ്യക്തിക്കും നന്മയാണ് അയാളൊരു കൊലയാളിയായി തീർന്നു കഴിഞ്ഞാൽ അന്നേരത്തെ ആ വികാര വിക്ഷോഭത്തിൽ അയാളൊരു കൊല നടത്തിയാൽ ആത്യന്തികമായി സംഭവിക്കാൻ പോകുന്നു എന്താ അയാളുടെയും ജീവിതം അപകടത്തിലാവും അല്ലേ ഈ മനുഷ്യൻ്റെയും ജീവിതത്തിൽ അപകട സംഭവിക്കും അതുകൊണ്ട് ഈ പ്രിൻസിപ്പിൾ ഓഫ് ഡബിൾ ഇഫക്റ്റ് ദ്വന്ദ് ഫല സിദ്ധാന്തമനുസരിച്ച് നമ്മളതിനെ വിലയിരുത്തുന്നു ആ വിലയിരുത്തിയിട്ട് ശരി ഇതിലൂടെ ആർക്കും ദോഷം സംഭവിക്കുന്നില്ല മറിച്ച് ഞാൻ ഈ പറയുന്ന സത്യവിരുദ്ധമായ പ്രസ്താവനയിലൂടെ ആത്യന്തികമായി രണ്ട് വ്യക്തികൾക്കും നന്മയുണ്ടാകുന്നുണ്ട് അല്ലെ ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നുണ്ട് എന്ന് വന്നാൽ അത് പറയാം ടീച്ചർ ഉദ്ദേശിച്ചത് ഏത് സംഭവമാണെന്ന് എനിക്കറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഇതൊരു പൊതുതത്വമായിട്ട് പറയാനും പറ്റിയാൽ പൊതുതത്വമായി കഴിഞ്ഞ് പറഞ്ഞാലുള്ള കുഴപ്പം തന്നെയാണ് ഞാൻ അത് നന്മയാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞാന്ന് പറയും അല്ലേ അങ്ങനെ ചെയ്യാൻ പാടില്ല അത് സ്വന്തം മനസാക്ഷി അനുസരിച്ചും ധാർമ്മികമായ പരിശീലനം സിദ്ധിച്ച നമ്മുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് മാത്രമേ അതിനൊരു ഉത്തരം പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ആ എന്തോ ചോദ്യം എന്താണ് പിതാവേ ഞാൻ ആ ചോദ്യത്തിന് ഉപചോദ്യമായിട്ടാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാനൊരു കൊലപാതകം കണ്ടു എൻ്റെ അതിൻ്റെ സാക്ഷി പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ആ കൊലപാതകം കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആ പ്രതി രക്ഷപ്പെട്ടേക്കാം വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം അപ്പോൾ ഞാൻ ആ കോടതിയിൽ ആ സത്യം സത്യമായി തന്നെ പറയണോ അതോ അയാളെ രക്ഷിക്കാൻ അത് ഞാൻ കണ്ടില്ല എന്ന് പറയണോ യെസ് സാർ ഒറിജിനലായ കൊലപാതകമൊന്നും കണ്ടില്ലല്ലോ ഇല്ലേ കാരണം അങ്ങനെ കണ്ട കാര്യം കണ്ടില്ല എന്ന് പറയാൻ പോകുന്നൊക്കെ പറഞ്ഞാൽ ഇത് കണ്ട പോലെ പോലീസുകാരെയും എടുക്കാനൊക്കെ പറ്റും അല്ലേ യെസ് സാങ്കല്പികമായി ചോദിച്ചാണ് സാറ് അതായത് നമ്മൾ ഇവിടെ പറയുന്നത് സാറ് ചോദിച്ചത് വളരെ കാലിക പ്രസക്തിയുള്ള നിത്യജീവിതത്തിലെ ഒരു വിഷയം തന്നെയാണ് ഇത് ഒരാൾ കൊല ചെയ്യുന്നത് സാറ് കണ്ടു കണ്ട ആ വ്യക്തി തന്നെ ആ കൊല ചെയ്ത വ്യക്തി തന്നെ ചിലപ്പം നമ്മളോട് വന്ന് പറഞ്ഞിട്ട് കാണും ദേവി ചെയ്ത് എന്നെ അപകടത്തിലാക്കരുത് ഞാൻ എന്നെ രക്ഷിക്കണം ഞാൻ നിനക്ക് ഇന്നത് തരാം അല്ലെങ്കിൽ കൊല നടത്തിയ കാര്യം നീ കോടതിയെ സാക്ഷി പറഞ്ഞാൽ നിൻ്റെ ജീവൻ ഞാൻ എടുക്കും എന്നൊക്കെ പറയും ഭീഷണിപ്പെടുത്തിയെന്നും ഇരിക്കാം അപ്പോൾ ഇത്രയും സമ്മർദ്ദതന്ത്രങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതാണ് ചോദ്യം അല്ലേ ആ ചോദ്യം ത്തിൻ്റെ ഉത്തരം നമ്മൾ കണ്ടത് കണ്ടതുപോലെ പറയണം എന്നുള്ളതാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നുണ പറഞ്ഞ് ആ വ്യക്തിയെ രക്ഷപ്പെടുത്തിയാൽ ഇവിടെ നീതിക്ക് വേണ്ടിയുള്ള ആ കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ നിലവിളി ഉത്തരം കിട്ടാതെ ശേഷിക്കുന്നു അല്ലേ ദൈവം ആഗ്രഹിക്കുന്ന എന്താണ് ആ വ്യക്തിക്ക് നീതി കിട്ടണമെന്നാണ് അവനെ കൊല ചെയ്ത വ്യക്തി നിയമത്തിന് മുൻപിലെത്തണം നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള ശിക്ഷ ആ വ്യക്തിക്ക് കിട്ടണം എന്നതാണ് ദൈവത്തിൻ്റെ നീതിയും നിയോഗവും അത് നിറവേറ്റാൻ ദൈവം ആ സംഭവത്തിൻ്റെ സാക്ഷിയായി നമ്മളെ നിയോഗിച്ചതാണ് നമുക്കവിടെ പോയത് കാണേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു നമ്മൾ അവിചാരിതമായിട്ടാണെങ്കിൽ കണ്ടതാകാം പക്ഷെ അവിചാരിതമായി കണ്ടു എന്നുള്ളത് നമ്മുടെ തോന്നലാണ് ദൈവം നമ്മളെ അതിൻ്റെ സാക്ഷിയായി നിയോഗിച്ചതാണ് ആ സാക്ഷ്യം നമ്മൾ എന്ത് വില കൊടുത്തും നിർവഹിച്ചേ പാടുള്ളൂ അല്ലായെങ്കിൽ പേടി കൊണ്ടോ അതല്ല എങ്കിൽ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ തരുമെന്നോ പറഞ്ഞതിൻ്റെ പേരിൽ സത്യവിരുദ്ധമായി നമ്മൾ സാക്ഷ്യം പറഞ്ഞാൽ ആത്യന്തികമായി ദൈവനീതി ഈ ഭൂമിയിൽ ഉത്തരമില്ലാതെ നിലവിളിക്കുന്ന സാഹചര്യം ഉണ്ടാകും അത് പാടില്ല പിന്നെ ദൈവത്തിൻ്റെ യഥാർത്ഥ സാക്ഷികൾ ആരൊക്കെയാണ് അതും പ്രധാനപ്പെട്ടതാണ് ദൈവം ഈ ഭൂമിയിൽ എല്ലാ തെറ്റിനും രണ്ട് സാക്ഷികളെ നിർത്തിയിട്ടുണ്ട് ഏതൊക്കെയാണ് മുകളിൽ ആകാശവും താഴെ ഭൂമിയും ആകാശമേ കേൾക്കുക ഭൂമിയെ ചെവിതരിക ഞാൻ എൻ്റെ ജനത്തെ വിധിക്കാൻ പോവുകയാണ് ദൈവം പറയുന്നു ദൈവത്തിന് രണ്ടേ രണ്ട് സാക്ഷികളേ ഉള്ളൂ അതാണ് ആകാശവും ഭൂമിയും ആകാശം കണ്ടു ഭൂമിയും കണ്ടു അതിന് അവർക്ക് വേണ്ടി സംസാരിക്കാൻ ദൈവം എന്നെ നിയോഗിച്ചിരിക്കുകയാണ് ഞാനത് ചെയ്യാതിരിക്കുമ്പോൾ ദൈവഹിതത്തിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ആ ഒരു തിരിച്ചറിവ് നമുക്ക് എപ്പോഴും വേണം അതുകൊണ്ട് ഇവിടെ ടോമിസാറ് ചോദിച്ച ചോദ്യം ഒരുപക്ഷെ പ്രേക്ഷകരിൽ പലരുടെയും ജീവിത പ്രശ്നവുമായി ബന്ധപ്പെട്ടതാകാം പക്ഷേ പ്രിയപ്പെട്ടവരെ സത്യവിരുദ്ധമായത് നമ്മൾ സംസാരിക്കരുത് നുണ പറഞ്ഞ് ആരെയും രക്ഷിക്കരുത് ആ രക്ഷയൊന്നും ശാശ്വതമല്ല കൊലപാതകം നടത്തിയ വ്യക്തിക്ക് നിയമം അനുശാസിക്കുന്ന ശിക്ഷ വാങ്ങി അദ്ദേഹം സമൂഹത്തിലേക്ക് തിരിച്ചു വരുന്നതാണ് ശരിയായ നീതി എന്ന് പറയും നമ്മൾ നുണ പറഞ്ഞ ആ വ്യക്തിയെ രക്ഷിച്ചാൽ ആ വ്യക്തി തന്നെ നാശത്തിൻ്റെ വഴിയിലേക്ക് എത്തിപ്പെടുന്ന ഗതികേടാണ് ഉണ്ടാവുക അതുകൊണ്ട് നമ്മൾ ആ വ്യക്തിയെ സത്യം പറഞ്ഞുകൊണ്ട് സത്യത്തിൻ്റെ പ്രകാശത്തിൽ ആ വ്യക്തിയെ നിർത്തുക അപ്പോൾ മാത്രമേ യഥാർത്ഥ മാനസാന്തരം ആ വ്യക്തിയിലുണ്ടാവൂ അതല്ല എങ്കിൽ അദ്ദേഹത്തിന് അതൊരു ലൈസൻസായി മാറും എന്താണ് ഒരു കൊലപാതകം നടത്തി കണ്ടവനെ വരട്ടി ഞാൻ കാര്യം നേടി ഇനിയും എനിക്ക് കൊലപാതകം നടത്താം ആരെയും എനിക്ക് പേടിക്കേണ്ടതില്ല എന്നൊരു തോന്നൽ വരും അത് ഒഴിവാകണമെങ്കിൽ എന്ത് വേണം ആദ്യത്തെ തെറ്റിന് തന്നെ ആ വ്യക്തിക്ക് അർഹമായ നീതിപൂർവമായ നിയമാനുസൃതമായ ശിക്ഷ കിട്ടണം അതാണ് ദൈവനീതിയുടെയും അടിസ്ഥാനം വ്യക്തമായല്ലോ അല്ലേ ഓക്കെ അടുത്ത ചോദ്യം ആരാണ് ഇനി ഓക്കെ ജോ സാറാണ് ജോ സാറിൻ്റെ ചോദ്യം എന്താണ് കള്ളസാക്ഷ്യം പറയുന്നത് പോലെ തന്നെ ഗൗരവമേറിയ തെറ്റാണോ വാക്ക് മാറ്റി പറയുന്നത് യെസ് വാക്ക് മാറ്റി പറയുക എന്ന് പറയുന്നത് ഒരുതരം കള്ളസാക്ഷ്യമാണ് േ അതായത് നമ്മ ഒന്നെങ്കിൽ ആദ്യം പറഞ്ഞത് നുണയാണ് ഈ വാക്ക് മാറ്റി പറയുന്നത് ചിലപ്പോൾ ശരിയാകാം ആദ്യം ഒരു നുണയാണ് പറഞ്ഞതെങ്കിൽ അത് മാറ്റി സത്യമായ കാര്യം രണ്ടാമത് പറയാൻ തോന്നി അത് ചെയ്തു ഓക്കെ അവിടെ അത് തെറ്റല്ല ന്യായീകരിക്കാം അതേസമയം സത്യമായൊരു കാര്യം ആദ്യം പറഞ്ഞിട്ട് പിന്നീടത് മാറ്റി നുണ പറഞ്ഞാൽ അതെന്തായിത്തീരും തെറ്റായിത്തീരും അതുകൊണ്ട് വാക്ക് മാറ്റി പറയുക എന്ന് പറയുന്നത് അത് എന്നതാണ് മാറ്റി പറഞ്ഞത് എന്നറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായ ഉത്തരം പറയാൻ പറ്റുള്ളൂ പക്ഷേ അതിൻ്റെ തത്വം ഇതായിരിക്കണം സത്യം ആയിരിക്കണം അന്തിമമായി പറഞ്ഞത് നുണ പറഞ്ഞത് മാറ്റി സത്യം പറഞ്ഞാൽ എനിക്ക് തെറ്റിപ്പോയി ഞാനങ്ങനെ നുണ പറയാൻ പാടില്ലഞ്ഞു ഇന്നതാണ് യഥാർത്ഥ സത്യം എന്നൊരാൾ അനുദപിച്ച് തിരുത്തി വാക്ക് മാറ്റി പറഞ്ഞാൽ വെൽ ആൻഡ് ഫൈൻ അത് ശരിയായ നിലപാടാണ് അതേസമയം സത്യം നേരത്തെ പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള കൈക്കൂലിയോ ഭീഷണിയോ ഭയന്ന് ഒരാൾ നുണ പറഞ്ഞാൽ അത് വാക്ക് മാറ്റൽ മാത്രമല്ല അതെന്താണ് കള്ളസാക്ഷ്യമാണ് നുണയാണ് അല്ലേ കോടതികളിലും ഇങ്ങനെ സംഭവിക്കുക പോലീസിൻ്റെ അടുത്ത് പോയി ഒരു കാര്യം പറഞ്ഞു അത് പിന്നീട് കോടതിയിലെത്തുമ്പോൾ മൊഴി മാറ്റിപ്പറയുക സാക്ഷി കൂറുമാറി എന്നൊക്കെ കോടതി പറയുന്നത് അതുകൊണ്ടാണ് പക്ഷെ ചിലപ്പോൾ കൂറുമാറി എന്ന് പറയുന്നത് യഥാർത്ഥ കൂറുമാറ്റമാകണമെന്നില്ല പോലീസുകാർ ഭീഷണിപ്പെടുത്തിയും ഇല്ല എങ്കിൽ നിന്നെ ഈ കേസിൽ പ്രതിയാക്കും എന്നൊക്കെ പറഞ്ഞ് കേസിന് വീര്യം കൂട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ തെളിവുകൾ അന്യായമായി സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരെയെങ്കിലുമൊക്കെ ഭീഷണിപ്പെടുത്തി ചില മൊഴികൾ പോലീസ് എഴുതിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് കോടതിയിൽ മാറ്റി പറഞ്ഞ് സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്നത് മൊഴിമാറ്റമായോ കൂറുമാറ്റമായോ വ്യാഖ്യാനിക്കപ്പെട്ടാൽ പോലും അവിടെ സത്യം പറയുന്നതാണ് ശരിയായ രീതി അതും കൂടി തിരിച്ചറിയും പലപ്പോഴും കേസുകളുടെ വിചാരണയിൽ സാക്ഷികൾ കൂറുമാറി എന്നൊക്കെ ആവർത്തിച്ച് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട് ഇതെന്തൊരു കള്ളത്തരമാണ് ഈ മനുഷ്യർ കാണിക്കുന്നത് എന്ന് പക്ഷെ ചിലപ്പോൾ നേരെ തിരിച്ചു ആകാം ഇപ്പോഴായിരിക്കും അവർ യഥാർത്ഥ സത്യത്തിൻ്റെ ഒപ്പം നിൽക്കുക അന്നേരം വല്ലവരുടെയോ പ്രേരണ മൂലമോ പോലീസിൻ്റെ ഭീഷണി ഭയന്നോ അവർ ചിലപ്പോൾ കള്ളം പറഞ്ഞതായിരിക്കാം അത് ആ രീതിയിൽ തന്നെ മനസ്സിലാക്കുക മനസ്സിലാക്കും ഈ വാക്ക്മാറ്റിലുമായി ബന്ധപ്പെട്ട വിധ സാധാരണ നമ്മൾ വീടുകളിലൊക്കെ ചെയ്യാറുള്ളൂ ചിലപ്പോൾ പാരൻസ് കുട്ടികളോട് പറയും ആ നിങ്ങൾ ഇന്നത് ചെയ്താൽ ഞാനിത് മേടിച്ച് തരാം അല്ലെങ്കിൽ ചെയ്തു തരാം പക്ഷേ അവർ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ കുട്ടികളോട് പറയാം ഞാനങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു ചിലപ്പോൾ പറയാം അല്ലെങ്കിൽ അധികാരികൾ നിങ്ങൾ ഇത് ചെയ്യുവാണെങ്കിൽ ഞാൻ പ്രൊമോഷൻ തരാം അല്ലെങ്കിൽ നിനക്ക് ഇന്ന് സാലറി തരാം എന്നൊക്കെ പറയും പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ വാക്കുമായി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ല അതിനെക്കുറിച്ച് അത് തെറ്റാണോ ആ അത്തരം വാക്ക് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതിനാണ് ആദ്യം സത്യം പറഞ്ഞു രണ്ടാമത് മാറ്റി നുണയാ പറഞ്ഞേക്കുന്നു അല്ലേ നുണ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് സാഹചര്യത്തിലും അതെന്താണ് നുണ നുണയാണ് ഞാൻ അത് നേരെ തിരിച്ച് പറയാം അവരോട് എന്ത് പറയാം ഞാൻ അന്നേരം അങ്ങനെ പറഞ്ഞിരുന്നു എന്നുള്ളത് സത്യമാണ് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ചെയ്തു തരാൻ എനിക്ക് സാധിക്കുന്നില്ല മറിച്ച് ഞാൻ അല്പം കൂടി കഴിഞ്ഞിട്ട് അത് ചെയ്യാം ഇപ്പോൾ എൻ്റെ കയ്യിൽ സാമ്പത്തിക സ്ഥിതി ഇല്ല എന്ന് വേണേൽ അപ്പനെ പിള്ളേരോട് സത്യം പറയാം അതാണ് സത്യസന്ധത എന്ന് പറയുന്നത് അല്ലാതെ അപ്പോൾ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നീ എൻ്റെ പണി നോക്ക് നീ ആരാ ചോദിക്കാൻ എനിക്ക് സൗകര്യമുള്ളത് ചെയ്യും എന്നൊക്കെ പറയുന്നത് സത്യസന്ധതയ്ക്ക് വിരുദ്ധമായ കാര്യമാണ് നാം പറഞ്ഞ വാക്കുകളിൽ ഉറച്ചു നിൽക്കണം അതാണ് ഈശോ പറഞ്ഞത് നിങ്ങളുടെ വാക്കുകൾ അതേ എന്ന് പറഞ്ഞാൽ അതേ എന്നായിരിക്കും അല്ല എന്ന് പറഞ്ഞാൽ അല്ല എന്ന് തന്നെ ആയിരിക്കും അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതേ എന്നാണ് പറഞ്ഞെങ്കിൽ യെസ് ഇറ്റ് ഈസ് സോ അത് അങ്ങനെ തന്നെ അതിന് മാറ്റമൊന്നുമില്ല അല്ലയെന്നാണെങ്കിൽ അല്ലയെന്നെ ചിലപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാൻ നമുക്ക് സാവകാശം വേണ്ടി വരും അല്ലെങ്കിൽ അന്നേരം അതിൻ്റെ വരുമ്പരാഴികൾ ആലോചിക്കാതെ പറഞ്ഞതായിരിക്കാം അത് പറഞ്ഞ് കേട്ടയാളോട് ബോധ്യപ്പെടുത്തുക നമ്മുടെ നിസ്സഹായാവസ്ഥ ഏറ്റു പറയുക അതിലൂടെ ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് ഇതുപോലെ തന്നെയുള്ള വിഷയങ്ങളുണ്ട് ചെറിയ പുണ്യാന്മാർക്ക് നേർച്ച നേരുന്നവരുണ്ട് അല്ലേ അതായത് ഞാൻ ഇന്ന കാര്യം ചെയ്യുവാണെങ്കിൽ മുത്തിക്ക് ഒരു സ്വർണ്ണക്കാൽ കൊടുത്തേക്കാം എന്ന് നേർച്ചു അല്ലേ മലയാറ്റൂരേക്ക് ഞാൻ മുട്ടേലെഴഞ്ഞു കയറാം എന്നൊരു മലയാറ്റൂർ മലയുടെ വലിപ്പമോ അങ്ങോട്ടുള്ള വഴിയുടെ അവസ്ഥയോ ഒന്നും മനസ്സിലാക്കാതെയാണ് ആൾ നേർച്ചു തരുന്നത് മല കണ്ട് വഴി കണ്ടപ്പോഴും എൻ്റെ ദൈവം ഇത് മുട്ടയിലറിയാൻ പറ്റിയല്ലോ എന്ന് തീരുമാനം അന്ന് സാരമില്ല പോട്ടെ എന്ന് വെക്കരുത് അതെന്ത് ചെയ്യണം അങ്ങനെ അങ്ങനെയൊരു സാഹചര്യമാണ് വരുന്നത് എങ്കിൽ നമുക്ക് ഇപ്പം സ്വർണ്ണക്കാൽ കൊരട്ടിമുത്തിക്ക് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വരും എന്ത് ചെയ്താൽ മതി പരിശുദ്ധി അമ്മയ്ക്ക് നമ്മുടെ സ്വർണ്ണക്കാലിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിട്ടല്ല മറിച്ച് നമ്മളാണത് വാഗ്ദാനം ചെയ്തത് അപ്പോഴതിനെ നിസ്സാരമായി കരുതാം അത് എന്ത് ചെയ്യണം അതേക്കുറിച്ചുള്ള സഭാനിയമം ഇതാണ് കുംഭസാര കൂട്ടിൽ വൈദികനോടത് ഏറ്റു പറയണം ഞാൻ ഇന്ന ഒരു കാര്യം വാഗ്ദാനം ചെയ്തു അത് നിറവേറ്റാൻ എന്നെ കൊണ്ട് പറ്റിയില്ല അത് സാധിക്കുകയില്ല ഞാൻ ആലോചിക്കാതെ അത് വാഗ്ദാനം ചെയ്തതാണ് എനിക്ക് പറ്റുന്ന ഒരു നേർച്ചയായിട്ട് അത് ഇളവ് ചെയ്ത് കിട്ടണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അദ്ദേഹം പറയും നീ കൊരട്ടിമുത്തിയുടെ പള്ളിയിൽ പോയെന്ന് പ്രാർത്ഥിച്ചാൽ മതി അല്ലേൽ അവിടെ വരെ യാത്ര ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പള്ളി ഇടവപ്പള്ളിയിലെ മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചാൽ മതി ഓരോ സാഹചര്യം അനുസരിച്ച് അതിനുള്ള ഇളവുകൾ കുംഭസാരക്കാരൻ പ്രഖ്യാപിച്ചു തരാറുണ്ട് അതാണ് നിയമം അത് സംബന്ധിച്ച് എന്നതുപോലെ അതായത് ആ കാര്യത്തിൽ പോലും നേർച്ചകളും ഒരുതരം തരം വാക്കുക പറച്ചിലാണ് അല്ലേ അതുപോലും നമ്മൾ തന്നിഷ്ടപ്രകാരം മാറ്റരുത് എന്നതാണ് നിയമം ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് പത്ത് കൽപ്പനകളെക്കുറിച്ചാണ് നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുകയും ചെയ്ത അഭിവന്ദിയമാർ ജോസഫ് പാംബ്ലാൻ പിതാവിന് ശാലോൺ ടിവിയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ഇന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുകയും തങ്ങളുടെ നല്ല ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത ആയന്നൂർ സെൻ്റ് ജോർജ് ഇടവകയിലെ മതാധ്യാപകർക്കും യുവജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം കാണുവാൻ ലോഗോൺ ചെയ്യൂ ഡബ്ല്യൂ 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 ഡോട്ട് ടി വി സ്ലാറ്റ്